അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഅബയുടെ കിസ്വ തൊട്ട് പ്രാർത്ഥിച്ച യുവതിക്ക് നാട്ടിലെത്തിയപ്പോൾ ഉണ്ടായ മഹാ അത്ഭുതം. ചില അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ചില അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു കെട്ടുകഥകളായി ചില ആളുകൾ ധരിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു യഥാർത്ഥ സംഭവമാണ്. കാരണം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് അന്വേഷിക്കാവുന്നതുമാണ്. കാരണം നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നാം നിസ്സാരമായി കാണുന്നു. പരിശുദ്ധമായ കഅബയിൽ പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു അത് തീർച്ചയായും ഏറ്റെടുക്കുമെന്നതിൻ്റെ ഒരു യഥാർത്ഥ ഒരു അനുഭവമാണ് ഈ വലഞ്ചേരിയിലെ ഈ സഹോദരിക്ക് ഉണ്ടായത്. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം ജീവിതമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹവും ഒരു പ്രതീക്ഷയും ഒരു സന്തോഷവും വേളയിലാണ്. അങ്ങനെ ഈ സഹോദരിയും വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ വിവാഹം ജീവിതത്തിലേക്ക് കാലിട്ടപ്പോൾ ആ സന്തോഷത്തിൽ ആ സഹോദരിക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെയാണ്. നല്ലൊരു ഭർത്താവെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തിനും വളരെ സന്തോഷത്തിനും അവരുടെ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ നീണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി, വല്ലാത്ത സങ്കടം അനുഭവപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് പല കൂട്ടുകാരും കൂട്ടിക്കാരികളും ചോദിക്കാർ തുടങ്ങി, എന്തെങ്കിലും വിശേഷങ്ങളില്ലേ, വിശേഷങ്ങളില്ലേ എന്ന് പറയുമ്പോഴാണ് അവരുടെ മനസ്സിന് കൂടുതൽ പ്രയാസമുണ്ടായത്. അതായത് അവർക്കൊരു കുട്ടിയില്ല, അവൾ ഗർഭിണിയായില്ല എന്നുള്ളതാണ് ആ നാട്ടിലെ വലിയ വിശേഷമായി മാറിയത്. ആ ഒരു ഘട്ടത്തിൽ അവർ പല പരിശോധനത്തിന് വേണ്ടിയും വിധേയമാവുകയും പല പരിശോധനയും അവർ നടത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് വല്ലാത്ത ശാസ്ത്രലോകത്തെപ്പോലെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതമായിരുന്നു അത് എന്ന് പറയാം. കാരണം ഡോക്ടർമാരൊക്കെ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ത്വലാക്ക് ചൊല്ലിക്കൊണ്ട് മറ്റൊരു വിവാഹം നിങ്ങൾ കഴിക്കണം, അതല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല. കാരണം അദ്ദേഹത്തിന് വല്ലാത്ത പ്രശ്നമുണ്ട്, ശാരീരികമായി അദ്ദേഹത്തിൻ്റെ വീര്യവുമായി പിന്നെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പല പരിശോധനത്തിനും കിട്ടിയ റിപ്പോർട്ടും അങ്ങനെയായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒഴിവാക്കുക? കാരണം വല്ലാത്ത സ്നേഹം നൽകുന്ന, വാത്സല്യത്തോട് കാണുന്ന ആ ഭർത്താവിനെ ഒരു കുഞ്ഞുടെ പേരിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ ആ സഹോദരിയെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം അത്രക്കും സ്നേഹിച്ചിരുന്നു ആ ഭർത്താവിനെ. പക്ഷേ ഈ ഒരു കാര്യം നിറച്ച് വെച്ച ആ സഹോദരി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അവർക്ക് വർഷങ്ങൾ നീണ്ടു, വർഷങ്ങൾ നീണ്ടു. അങ്ങനെ ഏകദേശം ഒരു 8 വർഷത്തോളമായി അവരിങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെ ഒരു നല്ലൊരു അവസരം അവർക്കുണ്ടായി, ഒരു ഉംറ ചെയ്യണമെന്ന ആഗ്രഹം. ഭർത്താവ് അത് കാര്യം പറയുമ്പോൾ ആ ഉംറ ചെയ്യുന്ന ആ കാര്യത്തിൽ അവർ വലിയ സന്തോഷത്തിലായി. അവിടെ പോകണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി ആ പരിശുദ്ധമായ കഅബയിൽ ഉംറക്കെത്തി അവർ ആ കിസ്വയെ പിടിച്ചുകൊണ്ട് ആ സഹോദരൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുയേ, എനിക്കൊരു കുഞ്ഞിനെ നൽകണേ, റഹ്മാനെ, അതല്ലെങ്കിൽ റബ്ബെ ഇവിടെ വെച്ച് തന്നെ എന്നെ നീ റൂഹ് പിടിപ്പിക്കണേ അള്ളാ, എന്നിവിടെ തന്നെ മരിപ്പിക്കണേ അള്ളാ, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചയക്കല്ലേ റബ്ബേ, ഇല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ നീ സമ്മാനമായി നൽകണം അള്ളാ. അള്ളാഹുവിനോട് അങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ വലിയ വിശ്വാസത്തോടു കൂടി ആ സഹോദരൻ നാട്ടിലേക്ക് മടങ്ങുകയും അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കൂടി ഒരു വ്യത്യാസവുമില്ല. എന്നാലും ആ പ്രാർത്ഥനയോട് വലിയ വിശ്വാസമുണ്ട്. കാരണം പരിശുദ്ധ കഅബയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന വെറുതെയാവുകയില്ല എന്നുള്ള വലിയ ഒരു വിശ്വാസമായിരുന്നു ആ സഹോദരിയുടേത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കൂടി വരുമ്പോൾ ശാരീരത്തിലൊരു വ്യത്യാസമോ ഒരു ഗർഭത്തിൻ്റെ ഒരു ധാരണയോ ഒന്നും അവർക്ക് കാണുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. ഒരു ദിവസം ആ സഹോദരിയുടെ കയ്യിൽ എന്തോ ഒരു പ്രശ്നമായപ്പോൾ, കൈക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയപ്പോൾ ആ സമയത്ത് അതിനെ ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിൽ അവർ എത്തുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ യൂറിൻ, അവരുടെ മൂത്രം പരിശോധന നടത്തുന്ന സമയത്താണ് പെട്ടെന്ന് ഡോക്ടർ അത്ഭുതത്തോടു കൂടി പറഞ്ഞത്, നിങ്ങൾ 6 മാസത്തെ ഗർഭിണിയാണ് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരി ഗർഭിണിയായാൽ അവരുടെ ശാരീരത്തുണ്ടാക്കുന്ന അസ്വസ്ഥതകളും പല വ്യത്യാസങ്ങളും, അവരുടെ ഹൈൽ പിരീഡൊക്കെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം
കുടുംബക്ക് സാധാരണ എല്ലായിടത്ത് അങ്ങനെ സാധാരണ സഹോദരിക്കിടയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സഹോദരിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. കാരണം ഈ സഹോദരിക്ക് ഹൈദ് കാലഘട്ടത്തിൽ ചെറിയ രീതിയിലൊരൊക്കെ ഹൈദൊക്കെ അനുഭവപ്പെടുകയും ഉണ്ടായി. അങ്ങനെ വലിയൊരു വ്യത്യാസവും വലിയ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആ കുടുംബം വലിയ സന്തോഷത്തിനും വലിയ ആഹ്ലാദത്തിനുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാസങ്ങൾ കൂടി കൂടി ആ സഹോദരി നല്ല സുന്ദരിയായ ഒരു പെൺകുഞ്ഞിക്ക് ജന്മം നൽകി. ആ കുടുംബം വലിയ സന്തോഷത്തിനും ആഹ്ലാദത്തിലായി. ആ കുടുംബം ആ കുഞ്ഞി അങ്ങനെ അവർക്ക് ആ കുഞ്ഞിന് ഏകദേശം 3 വർഷത്തോളമായി. 3 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ വീണ്ടും ഹജ്മീർ ഒരു യാത്ര പോവുകയും അവിടെ വീണ്ടും പോയി. ആദ്യം തന്നത് തന്നെ അള്ളാഹു ഒരു സമ്മാനമാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, ഒന്ന് കിട്ടുമ്പോൾ മറ്റത് കിട്ടണം, വീണ്ടും വീണ്ടും കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതേപോലെ വീണ്ടൊരു കുഞ്ഞിക്ക് വേണ്ടി അള്ളാഹുവിനോട് അതാ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം. നമ്മുടെ ചിലവരുടെ പ്രാർത്ഥന, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് പറയാനും പോലും മനസ്സ് കാണിക്കാത്ത എത്രയോ എത്രയോ കുടുംബങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. നമുക്കെന്തെങ്കിലും പ്രയാസം വന്നാൽ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് അള്ളാഹുവിനോട് നാം പറയണം. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്മീറിൽ പോയി ആ സഹോദരി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖൈറും ഷർറും, സുഖവും ദുഃഖവും, രോഗവും സമനവും, വിജയവും പരാജയവും, ഐശ്വര്യം ദരിദ്രയും എല്ലാം അള്ളാഹു മാത്രമാണ് നൽകുന്നത്. ഔലിയാക്കൾക്കോ അമ്പിയാക്കൾക്കോ ശുഹദാക്കൾക്കോ സ്വാലിഹീങ്ങൾക്കോ ഇതിന് യാതൊരു പങ്കില്ല. എന്നാൽ പിന്നെ എങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരെ മുന്നിലെത്ത് തപസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അത് ഏറെ സഹായകമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ച അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇത്തരത്തിലുള്ള പ്രാർത്ഥന നടത്തുന്നത്. കാരണം അവരെ മുന്നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമുക്ക് പെട്ടെന്ന് ഇജാബത്ത് നൽകുന്നുണ്ട്. കഅബയെ മുന്നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കഅബയാണ്. ആ കഅബയെ മുന്നിർത്തിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ എങ്ങനെ അള്ളാഹു സ്വീകരിക്കാതിരിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് മഹാരഥന്മാർക്ക് പ്രാർത്ഥിച്ചിരുന്ന അവരുടെ പ്രാർത്ഥന കേട്ട് നാം അത്ഭുതപ്പെട്ടത് ഒരുപാട് സംഭവങ്ങൾ. മഹാനായ കന്നത്ത് ഉസ്താദ് പ്രാർത്ഥിക്കാൻ വേണ്ടി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന സംഭവം, അതാ ഈ അഹമ്മദ് മഴ വരാതെ ഈ കസാരയിൽ നിന്ന് എണിക്കൂല എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. ഏത് സമയത്താണ്? കടും ചൂടാണ്, മഴയുടെ ഒരു പ്രതീക്ഷയുമില്ലാത്ത സന്ദർഭത്തിലാണ്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർക്ക് കാരണം പ്രാളപ്പെട്ടു. കാരണം പലരും ഇന്ന് വലിയ വാർത്തയായി നടക്കും. കാരണം ഒരു പക്ഷേ മഴ വന്നില്ലെങ്കിലോ മഴ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ആ സമയത്ത് തന്നെ അതാ മഴ വർഷിക്കാൻ തുടങ്ങി. അവർ വലിയ സന്തുഷ്ടരായി. എന്നാലും ചോദിച്ചു, അതായത് മഴ വന്നില്ലായിരുന്നുവെങ്കിലോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹു തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിനാം അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അള്ളാഹു ഉറപ്പായി തരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.